നമസ്കാരം. ഓരോ ഗ്രഹവും നിശ്ചിത സമയത്തിന് ശേഷം അതിൻ്റെ രാശി മാറ്റുന്നത് പോലെ അതതിൻ്റെ ചലനവും മാറ്റുന്നതാകുന്നു. ഗ്രഹങ്ങൾ ഓരോ കാലാകാലങ്ങളിൽ വക്രഗതിയിലും നേർരേഖയിലും ചലിക്കാറുണ്ട്. ഗ്രഹങ്ങളുടെ ചലനത്തിലെ മാറ്റങ്ങൾ 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്താറുണ്ട് എന്ന് തന്നെ പറയാം. 2023 ഓഗസ്റ്റ് 24 സമ്പത്ത്, ബുദ്ധി, ബിസിനസ്, സംസാരം, ആശയവിനിമയം എന്നിവയുടെ ദാതാവായ ബുധൻ വക്രഗതിയിൽ ചലിക്കും. ബുധന്റെ ചലനത്തിലെ മാറ്റങ്ങൾ വലിയ സ്വാധീനം തന്നെയാണ് ചെലുത്താൻ പോകുന്നത്. ഇതിലൂടെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ലഭിക്കും എന്നതാണ് വാസ്തവം. ഈ പറയുന്ന 3 രാശിക്കാർക്ക് ബുധന്റെ വക്രഗതി ധാരാളം ഗുണാനുഭവങ്ങൾ നൽകുന്നതാകുന്നു. ഓഗസ്റ്റ് 24 മുതൽ ഇവർക്ക് ധനലാഭത്തിന് സാധ്യതയുമുണ്ട്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ബുധന്റെ വിപരീത ചലനം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഓഗസ്റ്റ് 24 ശേഷവും നല്ല വാർത്തകൾ ഇവരുടെ ജീവിതത്തിൽ, ശുഭകരമായ വാർത്തകൾ ഇവരുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ജീവിതത്തിലും തൊഴിലിലും വന്നു ചേരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒഴിവായി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഈ സമയത്തിന് ശേഷവും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നതാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങൾ. നിങ്ങളുടെ പ്രണയ ജീവിതം നല്ലതായിരിക്കും എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധന നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു അവസരം തന്നെയാണ് ഇത്. സന്താനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി വളരെയധികം പ്രധാനപ്പെട്ട ഘടകമാണ് എങ്കിലും അതെല്ലാം ജീവിതത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ദിവസം തന്നെയാണ് ഇത്. അവിവാഹിതർക്ക് പങ്കാളിയെ അഥവാ വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സാധ്യത വളരെ ഏറിയ ദിവസങ്ങൾ തന്നെയാണ് ഇത്. ബുധന്റെ വിപരീത ചലനം മേടം രാശിക്കാർക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവരിക എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഓഗസ്റ്റ് 24 ശേഷവും ഇവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആരംഭിക്കും. എന്നിരുന്നാലും ജീവിതത്തിൽ അത് വളരെയധികം കാലം മുന്നോട്ട് പോകും എന്നതും പ്രത്യേകത തന്നെയാകുന്നു. ബുധന്റെ രാശിമാറ്റം ഇവരുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസ്ഥയാണ് വന്നു ചേരുക. ഓഗസ്റ്റ് 24 ശേഷമാണ് ഇത്തരത്തിലുള്ള, അതായത് ബുധന്റെ വിപരീത ചലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇവർ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും കൂടാതെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാൻ ദേവിയുടെ അനുഗ്രഹത്താൽ സാധ്യമാകും എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ബുധന്റെ വക്രഗതി ചിങ്ങം രാശിക്കാർക്ക് വളരെ ശുഭകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. ഇവരുടെ പല രീതിയിലുള്ള തൊഴിൽ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും ജീവിതത്തിൽ പരിഹരിക്കപ്പെടുന്ന അഥവാ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വഴിമാറുകയും ഇവർക്ക് ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചകൾ കൈവരിക്കുവാനും ഈ സമയങ്ങളിൽ സാധിക്കും എന്നതാണ് ബുധന്റെ വക്രഗതിയാൽ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം നികത്തുന്ന സമയമാണ് വന്നു ചേരുക. ബുധന്റെ വക്രഗതിയാൽ ഇവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും കാരണമാകാവുന്നതാണ്. അതിനാൽ തന്നെ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഈ സമയം ബിസിനസ് ഇരട്ടിക്കുന്ന അവസ്ഥ പോലും ജീവിതത്തിൽ
വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ കയ്യിൽ ധനം വന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ബുധന്റെ വക്രഗതിയാൽ വന്നു ചേരുന്ന മാറ്റം. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ നേടിയെടുക്കുവാൻ അഥവാ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പുതിയ ജോലി ലഭിക്കാനോ തൊഴിൽ മാറാനോ ഉള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനും അതേപോലെ തന്നെ സ്വദേശത്ത് ഇവർക്ക് തൊഴിൽ സാധ്യതയും വളരെയധികം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ധനനേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ബിസിനസ് മേഖല അല്ലാത്ത വ്യക്തികൾക്കും ധനനേട്ടങ്ങൾ വന്ന് ചേരുവാനും സാമ്പത്തികമായ അല്പം ഉയർച്ച നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ബുധന്റെ വക്രഗതി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്കാണ് കാരണമാകുക. പ്രധാനമായും വരുമാന വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും പല നേട്ടങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധി, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കയ്യിൽ വന്നു ചേരുക, മറ്റൊരു ധനസ്രോതസ്സിൽ നിന്നും ധനം കയ്യിൽ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായ ദിവസങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ചിങ്ങം രാശിക്കാർക്ക് ബുധന്റെ വക്രഗതി വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പരമശിവന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇവർ ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക. സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുക തന്നെ ചെയ്യും. ധനു. മറ്റൊരു രാശി ധനുരാശിയാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പുരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു. ബുധന്റെ വക്രഗതി ധനുരാശിക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ ആരംഭിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയാം. ഈ സമയം വാഹനം, വീട്, അതേപോലെ തന്നെ വിവാഹം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. വസ്തു വാങ്ങുവാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മുടങ്ങിക്കിടക്കുന്ന പല ജോലികളും ഈ സമയം ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം എല്ലാ പ്രവർത്തന മേഖലകളിലും ഇവർക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. എല്ലാ ജോലികളിലും ഭാഗ്യം തുണയ്ക്കുന്ന അവസരം തന്നെയാണ് ഇത്. കൂടാതെ മറ്റ് കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും എന്നത് മറ്റൊരു സവിശേഷപ്പെട്ട ഫലം തന്നെയാകുന്നു. കരിയർ മേഖലയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ വിജയങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാനുള്ള സാധ്യതയും ഇരട്ടിയാകുന്നു. കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. ബുധന്റെ വക്രഗതിയാൽ ഇവർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതാകുന്നു. പ്രധാനമായും വാഹനം, വീട്, വസ്തു എന്നിവ വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ ഇവ വാങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ബുധന്റെ വക്രഗതി ഇതിന് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ധനുരാശിക്കാർക്ക് ഈ സമയം എന്തു തന്നെ ചെയ്താലും അതെല്ലാം വിജയത്തിലെത്തുന്ന ഒരു സമയം കൂടിയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങൾ, അത് പല സ്രോതസ്സുകളിൽ നിന്ന് പോലും ഇവർക്ക് അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. പൊതുവെ ഈ സമയം ധനുരാശിക്കാർക്ക് ബുധന്റെ വക്രഗതി വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം.